ഹലോ, വെൽക്കം ബാക്ക് ടു അസ്മീസ് യമ്മി ഡേയ്സ്. ഇന്നത്തെ നമ്മുടെ റെസിപ്പി എന്ന് പറയുന്നത് പൂമീൻ കറിയാണ്. തനി നാടൻ പൂമീൻ കറിയിലേക്ക് പോവാം. ഇവിടെ ഞാൻ കുറച്ച് ഉള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. കൂടെ തന്നെ ഈ കാണുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലപോലെ പേസ്റ്റ് ആക്കിയിട്ടുണ്ട്. ആദ്യം തന്നെ ചട്ടി വെച്ച് ചൂടായ ശേഷം ഞാൻ അതിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് അതിലേക്ക് അത് ചൂടായി കഴിയുമ്പോൾ നേരത്തെ ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഇട്ട് കൊടുക്കാം. കൂടെ തന്നെ ഒരു മൂന്ന് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം ഇട്ട് ഒരു മിനിറ്റ് കഴിയുമ്പോഴാണ് ഞാൻ ഉള്ളി അതിലേക്ക് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ അതിലേക്ക് ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ മൂന്ന് സ്പൂൺ കാശ്മീർ ചില്ലിയാണ് ഇട്ട് കൊടുക്കുന്നത്. ഇരിവ് കൂടുതൽ വേണ്ടവർക്ക് സാധാ മുളക് പൊടി ഇട്ട് കൊടുത്താലും മതി. പൊടികളെ ഇതുപോലെ ഒന്ന് വഴന്ന് കഴിഞ്ഞാൽ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. പൊടി ഒരുപാട് കരിയാൻ നിൽക്കരുത്. ഉടനെ തന്നെ നമ്മൾ വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അതിനുശേഷം ആവശ്യത്തിന് ഉപ്പും പിന്നൊരു മൂന്ന് കൊടമ്പുളിയാണ് ഞാൻ ഇതിലേക്ക് ഇടുന്നത്. അരക്കിലോ പൂമീനെ ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യത്തിനുള്ള വെള്ളവും ഉപ്പും ഞാൻ ഇതിലേക്ക് കുറച്ചുകൂടി ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. തിളച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ഒരു തക്കാളി നീളത്തിൽ മുറിച്ചത് അതിലേക്ക് ഇട്ട് കൊടുക്കാം. തക്കാളി ഇട്ടൊരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഇതിലേക്ക് മീനിട്ട് കൊടുക്കുന്നത്. മീനിട്ട് കൊടുത്ത ശേഷം നല്ലപോലെ തിളയ്ക്കാൻ വേണ്ടി ഞാൻ മൂടി വെക്കുകയാണ്. ഫ്ലെയിം ഫുള്ളിലാണ്. നല്ലപോലെ തിളച്ച ശേഷം മാത്രമേ ഫ്ലെയിം കുറയ്ക്കുന്നുള്ളൂ. മീനൊരു പകുതി വേവ് ആവുന്ന ആ ഒരു സമയം കൊണ്ട് തേങ്ങ അടിച്ചെടുക്കണം. ഞാൻ ഒരു അരമുറി തേങ്ങ എടുത്തിരിക്കുന്നത് നല്ലപോലെ അടിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇപ്പം നല്ലപോലെ തിളച്ചിട്ടുണ്ട്. ഒരു 15 മിനിറ്റ് ഞാൻ ഇത് ലോ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കുകയാണ്. അതിനുശേഷം നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങ അതിലേക്ക് ഒഴിച്ചിട്ട് ഒരു 15 മിനിറ്റും കൂടെ അതിൽ കിടന്ന് തിളയ്ക്കണം. മീനിൻ്റെ നെയ്യ് നല്ലപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി തേങ്ങ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ്. തേങ്ങ ഒഴിച്ച ശേഷം പുളി ഉപ്പൊക്കെ കറക്റ്റാണോ എന്ന് എല്ലാവരും നോക്കണം. നോക്കിക്കഴിഞ്ഞാൽ അത് കുറവുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ടൊന്ന് ഇളക്കാവുള്ളൂ, കാരണം അത് സോഫ്റ്റ് മീനായതുകൊണ്ട് പെട്ടെന്ന് പൊടിഞ്ഞു പോവും. ഇവിടെ ഉപ്പും പുളിയൊക്കെ നമ്മൾ പാകമാണോ എന്ന് നോക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാൻ മറക്കരുത്. ഇവിടെ എനിക്ക് കുറച്ച് ഉപ്പ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അടച്ച് വെച്ച ശേഷം ഞാൻ ഒരു 15 മിനിറ്റോളം ലോ ഫ്ലെയിമിൽ കിടന്ന് ഒന്നും കൂടെ തിളപ്പിക്കുന്നുണ്ട്. ഓൾമോസ്റ്റ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ച് കറിവേപ്പില അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിട്ട് കൊടുത്ത ശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്ത് കറി സ്റ്റൗവിൽ നിന്നും ഇറക്കി വയ്ക്കാം. അപ്പോൾ പൂമീൻ കറി ഇവിടെ റെഡി ആയി കഴിഞ്ഞു. അപ്പോൾ ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ താങ്ക് യു.